എല്ലാ ഇരുട്ടിലും ചില മിന്നാമിനുങ്ങുകൾ എവിടെയെങ്കിലുമൊക്കെ കത്തിത്തെളിയും, മിന്നും, പ്രകാശം പരത്തും. എല്ലാ ഇരുട്ടിലും ചില മൺചിരാതുകൾ ചിലർ കൊളുത്തിവെക്കും. അത്തരം പ്രകാശത്തിൽ വല്ലാതെ ഇരുട്ടിൽ നിന്ന് നോക്കുമ്പോൾ പോലും കണ്ണുകളിൽ നിറയുന്ന പ്രകാശം മനസ്സിൽ നിറയും. അത് വലിയ സന്തോഷമാകും എല്ലാ മനുഷ്യർക്കും. എവിടെയൊക്കെയോ ഒരു പ്രകാശത്തിൻ്റെ നാളം ഇനിയും അണഞ്ഞിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കും. തീരമറിയാത്ത കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ തീരത്തെവിടെയോ വെച്ചിരിക്കുന്ന ദിശാസൂചികയാവുന്ന പ്രകാശം അവർക്ക് നൽകുന്ന പ്രതീക്ഷ പോലെയാണത്. തീരം അടുത്തുണ്ട്, ലക്ഷ്യതീരം അണയാമെന്ന ആശ്വാസം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, വല്ലാതെ വർഗീയ വിദ്വേഷം വമിപ്പിക്കാൻ, അത് ശമിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചില കാഴ്ചകൾ സന്തോഷം പകരുന്നതാണ്. നിങ്ങളുടെ നാടായ മലപ്പുറം ജില്ലയിൽ നിന്നും എൻ്റെ നാടായ തൊടിയൂരിൽ നിന്നും രണ്ട് വാർത്തകൾ കാണാനിടയായി. അത് നമ്മുടെ നാടിൻ്റെ ഭംഗിയായി കാണാനാണ് എനിക്കിഷ്ടം. മലപ്പുറം ജില്ലയിലെ ഒതളൂർ പുതുവേപ്പ് മണലിയാർക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ഒരു മനോഹരമായ ഇഫ്താർ ചടങ്ങ് സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ മുൻകൈയെടുത്താണ് അങ്ങനെ ഒരു ഇഫ്താർ സംഘടിപ്പിച്ചത്. ദൃശ്യങ്ങൾ കാണാം. ഈശ്വരൻ്റെ കീഴിൽ നമ്മളെല്ലാവരും ഒറ്റ മതമായി അല്ലെങ്കിൽ ഒരേ മനസ്സിൻ്റെ ചിന്തയായി നമ്മൾ ഈ നാട്ടിൽ വളർന്നെങ്കിൽ മാത്രമാണ് നമ്മളെ ഈ നാടിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെ സഹോദരങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ക്ഷേത്ര മൈതാനത്ത് എത്തി. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറേണ്ടുന്നവരോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കേണ്ടുന്നവരോ ഒന്നുമല്ല. നമ്മളെല്ലാവരും നമ്മെ മുറിച്ചു കഴിഞ്ഞാൽ വരുന്ന ചോരയുടെ നിറം അത് ഒരേ കളറാണ്, ചുവപ്പ്. അതുപോലെ എല്ലാവരുടെ മനസ്സും ഒരേ മനസ്സായി മാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യമോ ഒരു വേർതിരിവോ ഇല്ലാതെ സന്തോഷം പരസ്പരം കൈവരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഒക്കെയും ലക്ഷ്യമെന്ന് പരിപൂർണമായി വിളിച്ചോതുന്ന ഒരു സമൂഹ നോമ്പ് തുറയിലാണ് നമ്മളുള്ളത്. ആ ഇഫ്താറിൽ വ്യത്യസ്ത ജാതി മതത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഏറ്റവും മനോഹരമായ ആ ചടങ്ങിനെക്കുറിച്ച് വളരെ സംതൃപ്തിയോടെ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ ഒരു മുസ്ലിം പണ്ഡിതനുമൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ചകൾ ഇന്നത്തെ കാലത്ത് വല്ലാതെ നൽകുന്നൊരാശ്വാസത്തിൻ്റെ തുരുത്തായി എനിക്ക് തോന്നി. ഇനി മറ്റൊരു കാഴ്ച സമാനമായ രീതിയിൽ എൻ്റെ നാട്ടിലും നടന്നു. എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മാലിമേൽക്കടവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഏപ്രിൽ 14 അവിടെ മേടവിഷു മഹോത്സവം. എൻ്റെ പ്രദേശത്തെ ഉത്സവം ഓച്ചറ ക്ഷേത്രത്തിൽ ആരംഭിച്ച് മാലിമേൽക്കടവിൽ മേടവിഷു മഹോത്സവത്തോടെയാണ് സമാപിക്കുന്നത്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന തൊടിയൂർ കരയുടെ ഉത്സവ കമ്മിറ്റി നടത്തിയ പൂരത്തിന് തൊടിയൂർ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരണവും അവർക്ക് ഭക്ഷണവും വെള്ളവുമൊക്കെ നൽകി. ഈ പറഞ്ഞതുപോലെ വിശ്വാസങ്ങൾ ഏതും മനുഷ്യൻ്റെ ഉള്ളിലായാലും മാനവികതയുടെയും സൗഹൃദത്തിൻ്റെയും വേദികൾ നഷ്ടപ്പെടുത്തുന്നത് ധർമ്മവിരുദ്ധവും ദൈവവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമാണെന്നുള്ളതാണ് വാസ്തവം. ചേർന്ന് നിൽക്കുന്ന സ്നേഹബന്ധങ്ങളെ എങ്ങനെയുമെങ്കിലുമൊക്കെ പറഞ്ഞകറ്റി മുറിച്ചു മാറ്റി മനുഷ്യനെ രൗദ്രഭാവത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും കോപത്തിൻ്റെയും തുരുത്തുകളാക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന, മത്സരിപ്പിക്കുന്ന, ചീത്ത വിളിപ്പിക്കുന്ന, ദുർബലപ്പെടുത്തുന്ന, എന്നിട്ട് ആ കോപത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും ഊർജം അത് അധികാരത്തിൻ്റെ കസേരകളിൽ അമർന്നിരിക്കാനായി ഉപയോഗിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൻ്റെ കാഴ്ചകളിൽ ഇത്തരം സ്നേഹബന്ധിതമായ കൂടിക്കാഴ്ചകൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അത് കാണേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും പങ്കെടുക്കേണ്ടതും സംഘടിപ്പിക്കേണ്ടതുമാണെന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്. അവനവൻ്റെ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും മനോഹര നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കേണ്ടതാണ്. ഏത് നിമിഷവും അവസാനിക്കാവുന്ന ജീവിതത്തിൽ അവസാന ശ്വാസം നിലയ്ക്കും വരെ വൈവിധ്യങ്ങളുടെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ ഗാഥകൾ നമുക്ക് ഉറച്ചു പാടേണ്ടതുണ്ട്, നിലനിർത്തേണ്ടതുണ്ട്. മുമ്പെങ്ങത്തേക്കാളും അത് ഇന്ന് അനിവാര്യമാണ്.